നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അസദ് സർക്കാർ വീണു. സിറിയ മുഴുവനായും വിമതരുടെ കയ്യിലായതോടെ ഇപ്പോൾ സിറിയൻ സൈന്യം പേടിച്ചോടുകയാണ്. സിറിയൻ സൈന്യത്തെ കൺമുന്നിൽ കണ്ടാൽ കൊന്നെറിഞ്ഞുകൊണ്ട് മുന്നേറുകയാണ് വിമത സൈന്യം. ഇതോടുകൂടി ഇപ്പോൾ അസദ് സിറിയൻ സൈന്യത്തെ പോലും കൈയൊഴിഞ്ഞാണ് ഓടി രക്ഷപ്പെട്ടിരിക്കുന്നത്. തങ്ങളുടെ സൈന്യത്തെ പോലും സംരക്ഷിക്കാൻ കഴിവില്ലാത്ത സർക്കാർ എന്നുള്ള പരിഹാസം അസദിന് നേരെ ഉയരുകയാണ്. അസദ് സ്വന്തം രക്ഷ തേടി പോയിരിക്കുകയാണ്. ഇപ്പോൾ സിറിയൻ സൈന്യത്തിന് അഭയം നൽകുന്നത് ഇറാഖാണ്. വിമതരുടെ മുന്നേറ്റത്തെ തുടർന്ന് സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് തലസ്ഥാനമായ ഡമാസ്കസ് വിട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അസദിന്റെ 24 വർഷത്തെ ഭരണത്തിന് അവസാനമായി എന്ന് സിറിയയുടെ സൈനിക കമാൻഡ് ഉദ്യോഗസ്ഥർക്ക് അയച്ച സന്ദേശത്തിൽ അറിയിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സിറിയൻ സൈന്യവും സുരക്ഷാസേനയും ഡമാസ്കസ് രാജ്യാന്തര വിമാനത്താവളം ഉപേക്ഷിച്ചു പോയതായി യുദ്ധവിവരങ്ങൾ നിരീക്ഷിക്കുന്ന സംഘത്തെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ AFPയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അസദിനെ പിന്തുണയ്ക്കുന്ന തങ്ങളുടെ സേന സിറിയൻ തലസ്ഥാന നഗരത്തിലെ പ്രദേശങ്ങൾ ഉപേക്ഷിച്ചു പോയെന്ന് ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ചും AFP റിപ്പോർട്ട് ചെയ്തു. വർഷങ്ങളായി അസദ് സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സംഘടനയായിരുന്നു ഹിസ്ബുള്ള. സിറിയയിലെ ലറ്റാക്കിയ, ലബനനിലെ ഹെർമൽ മേഖല തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് ഹിസ്ബുള്ളയുടെ സൈനികർ ഇപ്പോൾ പിന്മാറിയിരിക്കുന്നത്. ഡമാസ്കസിലേക്ക് പ്രവേശിക്കുകയാണെന്ന് വിമത സേനയെ നയിക്കുന്ന ഹയാത് തഹരീർ അൽ ഷാംസ് നേരത്തെ അറിയിച്ചിരുന്നു. വടക്കുള്ള അലപ്പോ, മധ്യമേഖലയായ ഹമ, കിഴക്ക് ദയർ അൽ സോർ എന്നിവിടങ്ങളിൽ കൈയടക്കിയ വിമതർ തെക്കൻ മേഖലയുടെ നിയന്ത്രണം ഏതാണ്ട് പൂർണ്ണമായും പിടിച്ചെടുത്തിട്ടുണ്ട്. ക്വനൈത്ര, ദേറ, സുവൈദ എന്നീ തെക്കൻ പ്രദേശങ്ങളും കൈയടക്കിയിട്ടുണ്ട്. ഡമാസ്കസിലാകെ സംഘർഷാവസ്ഥയാണെന്ന് പ്രദേശവാസികളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പണം പിൻവലിക്കാനായി ATMന് മുന്നിൽ നീണ്ട ക്യൂ ആണ്. സാധനങ്ങൾ വാങ്ങി സൂക്ഷിക്കുന്ന പ്രവണതയും കൂടുന്നു. നിരത്തുകളിൽ ഗതാഗത കുരുക്ക് ശക്തമായി തുടരുകയാണ്. എല്ലാവരും പേടിച്ചിരിക്കുകയാണെന്നാണ് വിവരങ്ങൾ. അസദിന്റെ പിതാവ് അന്തരിച്ച ഹാഫിസ് അൽ അസദിന്റെ പ്രതിമ പ്രതിഷേധക്കാർ തകർത്തെറിഞ്ഞു. 100 കണക്കിന് സിറിയൻ സൈനികർക്ക് അഭയം കൊടുത്തതായി ഇറാഖ് അറിയിച്ചു. ഇക്കൂട്ടത്തിൽ 2000-ൽ പരം സൈനികരുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തേക്ക് വരികയാണ്. അതായത് ഇപ്പോൾ അസദിനെ പിന്തുണയ്ക്കുന്ന എല്ലാവർക്കും ഇറാഖിലാണ് അഭയം. സിറിയൻ സൈന്യത്തെ ഇറാഖ് ഇപ്പോൾ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. വലിയൊരു പ്രതിസന്ധിയിലേക്ക് സിറിയ എത്തിയിരിക്കുകയാണ്. തങ്ങളുടെ സേനയെ പോലും കൈയൊഴിഞ്ഞ് അസദ് ഓടിയതിനെ വിമത സംഘങ്ങളും പരിഹസിക്കുകയാണ്. സിറിയയിലെ അൽഖോയ്ദയുടെ ഉപസംഘടനയാണ് ഹയാ തഹരീർ അൽ ഷാംസ്. പാശ്ചാത്യ രാജ്യങ്ങൾ ഭീകര സംഘടനയായി മുദ്രകുത്തിയിട്ടുള്ള സംഘടനയുമാണ് ഇത്. ഇതിനിടെ ഇതുവരെ 3.25 ലക്ഷം ജനങ്ങൾ അഭയാർത്ഥികളായിട്ടുണ്ട് എന്ന UNന്റെ കണക്കും പുറത്തു വന്നിട്ടുണ്ട്. സിറിയൻ പ്രദേശത്തെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഒരു ഭീകര സംഘടനയെ അനുവദിക്കില്ല എന്ന് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. ഡമാസ്കസ് പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിലും വിമത സേനാംഗങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ കൈയടക്കരുതെന്ന വിലക്കുമായി ഹയാ തഹരീർ അൽ ഷാംസ് നേതാവ് അബു മുഹമ്മദ് അൽ ഗൊലാനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ പ്രധാനമന്ത്രിയുടെ ഭരണത്തിന് കീഴിലാണ് സ്ഥാപനങ്ങൾ. ഔദ്യോഗികമായി കൈമാറ്റം ചെയ്യുന്നതുവരെ അവിടെ പ്രവേശിക്കരുത് എന്നാണ് HTS അറിയിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ നടത്തിപ്പിനായി പ്രതിപക്ഷവുമായി കൈകോർക്കാൻ തയ്യാറാണ് എന്ന് സിറിയൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഖാസി ജലാലി വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അമേരിക്കയുടെ നിലപാട് ഇക്കാര്യത്തിൽ എന്താകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരു ഭീകര ഗ്രൂപ്പിനെ അവിടെ വാഴിക്കാൻ തയ്യാറല്ല എന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.